നെടുമ്പാളിയിൽ വീടിനുള്ളിൽ കിടപ്പ് രോഗിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന വെളിപ്പെടുത്തൽ. തന്റെ ഭർത്താവാണ് കൊല ചെയ്തതെന്ന് സഹോദരി പോലീസിന് മൊഴി നൽകി. തൃശൂർ ചാവക്കട് റൂട്ടിൽ അന്നകര കടാംതോട് പാലം തകർച്ചാ ഭീഷണിയിൽ പാലത്തിന്റെ രണ്ട് തൂണുകളുടെ അടിയിലെ കല്ലുകൾ ഇളകിയ നിലയിൽ. വിറ്റിലപ്പാറയിൽ പകൽ സമയത്തും കാട്ടാനകൾ കൂട്ടത്തോടെ ഇറങ്ങുന്നു. ചൂടുകൂടിയതാകാം ആനകൾ കാടിറങ്ങുന്നതിന് കാരണമെന്ന് നിഗമനം. പ്രദേശവാസികൾ ഭീതിയിൽ. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിനെത്തിച്ച മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇന്ധന ടാങ്കുകളിൽ മണ്ണും ഉപ്പും നിറച്ച് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. 600,000 രൂപയിലേറെ നഷ്ടമെന്ന് കരാറുകൾ. നമസ്കാരം, വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. നെടുമ്പാളിയിൽ വീടിനുള്ളിൽ കിടപ്പ് രോഗിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന സംശയം. തന്റെ ഭർത്താവാണ് കൊല ചെയ്തതെന്ന് സഹോദരി പോലീസിന് മൊഴി നൽകി. നെടുമ്പാൾ വഞ്ചിക്കടവ് റോഡിൽ കാരിക്കുറ്റി വീട്ടിൽ രാമകൃഷ്ണന്റെ മകൻ 45 വയസ്സുള്ള സന്തോഷാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രിയാണ് ഇയാളെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടത്. ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന സന്തോഷ് ഏറെ നാളായി തളർന്ന കിടപ്പിലായിരുന്നു. സന്തോഷിനോടൊപ്പം കഴിഞ്ഞിരുന്ന സഹോദരി ഷീബ, ഭർത്താവ് സെബാസ്റ്റ്യൻ എന്നിവരാണ് മരണവിവരം സമീപവാസികളെ അറിയിച്ചത്. മൃതദേഹം തറയിൽ കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരും പഞ്ചായത്തംഗവും വിവരം പോലീസിൽ അറിയിക്കാൻ ഒരുങ്ങിയപ്പോൾ ഷീബയും ഭർത്താവും അത് വിലക്കാൻ ശ്രമിച്ചു. എന്നാൽ പോലീസിൽ അറിയിച്ചതോടെ സെബാസ്റ്റ്യൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ചിതലിന് തെളിക്കുന്ന മരുന്ന് കുടിക്കുകയായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സെബാസ്റ്റ്യന് കാവൽ ഏർപ്പെടുത്തിയ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് കൂടെയുണ്ടായിരുന്ന ഷീബ കൊലപാതക വിവരം പറഞ്ഞത്. കിടപ്പ് രോഗിയായ സന്തോഷിനെ സെബാസ്റ്റ്യൻ ചങ്ങല കൊണ്ട് കഴുത്തുമുറുക്കി കൊന്നുവെന്നാണ് മൊഴി. സന്തോഷിന്റെ വീട്ടിലാണ് സഹോദരിയും ഭർത്താവും കഴിഞ്ഞിരുന്നത്. ഇവർക്ക് താമസിക്കാൻ വേറെ ഇടമില്ലാത്തതും കിടപ്പ് രോഗിയെ സംരക്ഷിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും കൊലപാതകത്തിന് കാരണമായതായി പറയുന്നു. സെബാസ്റ്റ്യൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്നും ഇയാളുടെ പേരിൽ പുതുക്കാട്, ഒല്ലൂർ, കൊടകര പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു. അന്നകര കടാംതോട് പാലം തകർച്ചാ ഭീഷണിയിൽ തൃശൂരിൽ നിന്നും ചാവക്കട്ടയുള്ള റൂട്ടിലെ പ്രധാന പാലത്തിന്റെ രണ്ട് തൂണുകളുടെ അടിയിലെ കരിങ്കല്ലുകൾ ഇളകിപ്പോയ നിലയിലാണ്. ഏകദേശം 80 വർഷം പഴക്കമുള്ളതാണ് പാലം. നിർമ്മാണത്തിന് ശേഷം കാര്യമായ അറ്റകുറ്റപ്പണികളൊന്നും നടത്തിയിട്ടില്ലെന്നാണ് പഴമക്കാർ പറയുന്നത്. ബസ്സുകളും ഭാരവാഹനങ്ങളും ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. 2018 പ്രളയത്തിൽ പാലത്തിന് മുകളിൽ 4 അടി വരെ ഉയരത്തിലാണ് വെള്ളം ഒഴുകിയത്. പഴയ പാലം പൊളിച്ച് വീതിയും ഉയരവും കൂട്ടി പുതുക്കി പണിയണമെന്നുള്ളത് നാട്ടുകാരുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ്. കഴിഞ്ഞ 4 വർഷമായി സംസ്ഥാന ബജറ്റിൽ ടോക്കൺ തുക മാത്രം വെച്ച് അന്നകര കടാംതോട് പാലം നിർമ്മാണം സ്ഥാനം പിടിക്കാറുണ്ടെങ്കിലും ഇതുവരെ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പാലം നിർമ്മാണത്തിനാവശ്യമായ സ്ഥലപരിശോധന നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ഇത്തവണ മരാമത്ത് വകുപ്പ് പാലം വിഭാഗം ചാവക്കാട് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചെങ്കിലും ഭരണാനുമതി ലഭിച്ചിട്ടില്ല. പുതിയ പാലത്തിന്റെ നിർമ്മാണം അടിയന്തരമായി യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. വെറ്റിലപ്പാറയിൽ പകൽ സമയത്തും കാട്ടാനകൾ ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിൽ. എണ്ണപ്പനത്തോട്ടത്തിലാണ് കാട്ടാനകൾ കൂട്ടത്തോടെ ഇറങ്ങിയത്. ചൂടുകൂടിയതോടെ പകൽ സമയത്തും ആനക്കൂട്ടം കാടിറങ്ങുകയാണ്. ഇതുമൂലം പലപ്പോഴും ചാലക്കുടി അതിരപ്പള്ളി റോഡിൽ ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വെറ്റിലപ്പാറ സ്കൂൾ പരിസരത്തെ പറമ്പുകളിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു. ജനവാസ മേഖലയിൽ രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ ആനക്കൂട്ടം ഇറങ്ങുന്നത് മൂലം പ്രദേശവാസികൾ ഭീതിയിലാണ്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ പുഴയരികിൽ സൗരോർജ്ജ വേലിക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിനെത്തിച്ച മണ്ണുമാന്തി യന്ത്രങ്ങൾ സാമൂഹ്യ വിരുദ്ധർ കേടുവരുത്തി. 2 മണ്ണുമാന്തി യന്ത്രങ്ങളുടെ ഇന്ധന ടാങ്കുകളിലാണ് മണ്ണും ഉപ്പും നിറച്ച് പ്രവർത്തനക്ഷമമല്ലാതാക്കിയിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ എത്തി എഞ്ചിൻ പ്രവർത്തിപ്പിച്ചപ്പോഴാണ് തകരാർ കണ്ടെത്തിയത്. മണ്ണ് നിറഞ്ഞതോടെ എഞ്ചിനുള്ളിലെ ഓയിൽ അടക്കമുള്ളവ പുറത്തേക്ക് തെറിക്കുകയായിരുന്നു. യന്ത്രങ്ങൾ നന്നാക്കി എടുക്കണമെങ്കിൽ 600,000 രൂപ ചെലവ് വരുമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു. കരാറുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നിർമ്മാണത്തിന്റെ ഭാഗമായി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പരിസരവാസികളുടെ വാഹനങ്ങൾ സഞ്ചരിക്കാൻ സമാന്തരമായി ചെറുപാതകൾ നിർമ്മിച്ച ശേഷമാണ് മറ്റിടങ്ങളിൽ പണി നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇതുവഴി എത്തിയ ടോറസ് ലോറികൾ തടഞ്ഞത് വാക്കുതർക്കത്തിന് ഇടയാക്കിയിരുന്നു. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്ന ട്രാഫിക് നിയന്ത്രണ സംവിധാനങ്ങൾ സാമൂഹിക വിരുദ്ധർ വലിച്ചു കളയുകയും ചെയ്തിരുന്നു. മേളാചാര്യൻ കേളത്ത് അരവിന്ദാക്ഷമാരാർ അന്തരിച്ചു. വിടവാങ്ങിയത് പൂരങ്ങളുടെ പൂരത്തിൽ 4.5 പതിറ്റാണ്ട് കുട്ടിക്കയറിയ പ്രതിഭ.
വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കേളത്ത് അരവിന്ദാക്ഷമാരാർ. തൃശൂർ പൂരത്തിന് ഇലഞ്ഞിത്തറയിലും പെരുവനം നടവഴിയിലും ആറാട്ടുപുഴയിലെ പൂരപ്പാടത്തും തൃപ്പൂണിത്തുറയിലും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലും തുടങ്ങി പ്രമുഖ മേളങ്ങളിലും സ്ഥിര സാന്നിധ്യമായിരുന്നു കേളത്ത് അരവിന്ദാക്ഷമാരാർ. അച്ഛൻ മാക്കൂത്ത് ശങ്കരൻകുട്ടി മാരാരാണ് ഗുരു. പഠനശേഷം 12 വയസ്സിൽ എടക്കുന്നി അമ്പലത്തിൽ നവരാത്രി ദിവസം അരങ്ങേറ്റം കുറിച്ചു. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മേള പ്രമാണിമാർക്കൊപ്പം വലത്തും ഇടത്തും നിന്നും അദ്ദേഹം സൃഷ്ടിച്ചത് അത്ഭുതമായിരുന്നു. 45 വർഷം തൃശൂർ പൂരത്തിന് മാത്രം കുട്ടി. പാറമേക്കാവിൽ ആദ്യം 13 വർഷവും ഇടവേളയ്ക്ക് ശേഷം തുടർച്ചയായി 23 വർഷവും കുട്ടിയാണ് യാത്ര പറയുന്നത്. തിരുവമ്പാടിക്ക് വേണ്ടി 9 വർഷവും അരവിന്ദാക്ഷമാരാർ കുട്ടിക്കയറി. ഇതിനിടയിൽ 18 വർഷം പൂരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. പാണ്ഡിയുടെയും പഞ്ചാരിയുടെയും ക്ലാസിക് ശൈലിയാണ് അരവിന്ദാക്ഷമാരാരുടേത്. അധികം മുറുക്കാതെയുള്ള സംഗീതാത്മക ശൈലി, പതിയെ പതിയെ പെരുക്കി വരുന്ന ശൈലി, എല്ലാ മേളത്തിലും അദ്ദേഹം അതുറപ്പാക്കുകയും ചെയ്തു. അരവിന്ദാക്ഷമാരാർ നിൽക്കുമ്പോൾ കൂടെയുള്ളവർക്ക് തോന്നിയതുപോലെ പോകാൻ ധൈര്യമില്ലായിരുന്നു. പ്രമാണി പറയുന്നത് കൊട്ടുക എന്നാണ് അരവിന്ദാക്ഷമാരാർ കൂടെയുള്ളവരെ ഓർമ്മിപ്പിച്ചത്. പ്രമാണച്ചെണ്ട ഏറ്റിയവൻ തനിക്കിളയവനായാലും സങ്കടലേശമില്ലാതെ കന്മഷതരിയില്ലാത്ത മനസ്സുമായി അക്ഷരകാലങ്ങളുടെ ഗോപുര നിർമ്മിതിയിൽ സ്വയം സമർപ്പിച്ച നാദസബരിയായിരുന്നു ഈ അതുല്യ പ്രതിഭ. കേളത്തിന് ടിസിബിയുടെ പ്രണാമം. ടിസിബി തൃശൂർ. വിട പറഞ്ഞത് മേളത്തിനായി സമർപ്പിച്ച ജീവിതം. 10 വയസ്സിൽ ചെണ്ടക്കോൽ കയ്യിലെടുത്ത കേളത്ത് 7 പതിറ്റാണ്ട് മേളസബരിയെ തുടർന്നു. 10 വയസ്സിൽ മേള പഠനം ആരംഭിച്ചു. ആദ്യമായി പൂരത്തിന് കൂടെ കൂട്ടിയത് പാണ്ഡി ചക്രവർത്തി, പരിയാരത്ത് കുഞ്ഞന്മാരാർ, പല്ലശ്ശന പത്മനാഭമാരാർ, പെരുവനം നാരായണമാരാർ, കുറുപ്പത്ത് നാണുമാരാർ തുടങ്ങിയ കേമന്മാർക്കൊപ്പം കൊട്ടിത്തെളിഞ്ഞു. ഏത് മേളപ്രമാണിയുടെയും വിശ്വസ്തനായിരുന്നു അരവിന്ദാക്ഷമാരാർ. മേളത്തിനിടെ ചിരിച്ചുകൊണ്ട് എല്ലാ വാദ്യക്കാരെയും കണ്ണോടിക്കുന്ന കേളത്ത് മേളപ്രമാണിയുടെ ബലമായിരുന്നു. ഒരു തവണ പെരുവനം കുട്ടന്മാരാർ ഇലഞ്ഞി മേളത്തിനിടെ അല്പസമയം മാറി നിന്നപ്പോൾ മേളം നടത്തിയത് കേളത്തായിരുന്നു. പ്രായാധിക്യം മൂലം ഇനി വയ്യ എന്ന് പറഞ്ഞ് തൃശൂർ പൂരത്തിൽ നിന്ന് കേളത്ത് മാറി നിന്നത് 2022 അന്ന് TCV പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. വന്നിട്ട് പിന്നെ 23 കൊല്ലം കൂട്ടി എനിക്ക് പറ്റില്ല, വയസ്സാണ്. പിന്നെ നമ്മളെ അന്നത്തെ പഠിപ്പുണ്ട് കൂട്ടി കൊണ്ടെടുക്ക. ഞാൻ മേളപ്രേമികളുടെ മിഴി നനയിച്ചാണ് കേളത്താശാൻ വിട പറയുന്നത്. മേളത്തിന് സമർപ്പിച്ച ജീവിതമായിരുന്നു അവിവാഹിതനായ കേളത്ത് അരവിന്ദാക്ഷൻ മാരാരുടേത്. കൾച്ചറൽ ഡെസ്ക്, TCV. അന്തരിച്ച ചിണ്ടകലാകാരൻ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർക്ക് അന്തിമോപചാരം നൽകാനായി സമൂഹത്തിലെ നാനാതുറയിൽ നിന്നുള്ളവർ എടക്കുന്നിയിലെ വീട്ടിലെത്തി. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, കിഴക്കോട്ട് അനിയൻ മാരാർ, പെരുവനം കുട്ടൻമാരാർ, പെരുവനം സതീശൻ മാരാർ, ചെറുശ്ശേരി കുട്ടൻമാരാർ, മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാർ എന്നിവർ വീട്ടിൽ എത്തിയിരുന്നു. കേരള പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കാരം നടത്തി. കവിയും ഗാനരചയിതാവുമായ GK പള്ളത്ത് എന്ന ഗോവിന്ദൻകുട്ടി പള്ളത്ത് അന്തരിച്ചു. 82 വയസ്സായിരുന്നു. അമലാ നഗറിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പാദസരം എന്ന സിനിമയിലൂടെയായിരുന്നു സിനിമയ്ക്കായി ആദ്യ ഗാനം എഴുതിയത്. കാറ്റുവന്നു നിന്റെ കാമുകൻ വന്നു എന്ന് തുടങ്ങുന്ന ഗാനം 2016 പുറത്തിറങ്ങിയ നൂൽപ്പാലം എന്ന ചിത്രത്തിലേതാണ് അവസാന ഗാനം. വിദ്യാധരൻ മാഷായിരുന്നു സംഗീത സംവിധാനം. റവന്യൂ വകുപ്പിലായിരുന്ന GK പള്ളത്ത് ഡെപ്യൂട്ടി തഹസിൽദാറായാണ് വിരമിച്ചത്. GK പള്ളത്ത് രചിച്ച ഗാനങ്ങളടങ്ങിയ പുസ്തകം കഴിഞ്ഞ മാസം തൃശൂരിൽ പ്രകാശനം ചെയ്തിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും.
സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തി KSEB. വൈദ്യുത ഉപഭോഗം കുറയ്ക്കാനാണ് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നത്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ നേരിയ കുറവ് മാത്രമാണ് ഉണ്ടാകുന്നത്. ചിലയിടങ്ങളിൽ ഒന്നിൽ കൂടുതൽ തവണ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയതായി പരാതിയുണ്ട്. ഇതിനെതിരെ പ്രതിഷേധം വ്യാപകമാണ്. ഉപഭോഗം കൂടിയ സ്ഥലങ്ങളിലാണ് വൈദ്യുതി ഓഫ് ചെയ്യുന്നത്. ലോഡ് ഷെഡിംഗ് വേണ്ടെന്ന് കഴിഞ്ഞ ദിവസം സർക്കാർ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ വൈദ്യുതി നിയന്ത്രണം വേണമെന്നാണ് KSEB നിലപാട്. വൈദ്യുതി സർചാർജിൽ വർധന വരുത്തി KSEB കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തിരുന്നു. നിലവിലെ സർചാർജിന് പുറമെ യൂണിറ്റിന് 10 പൈസ ഉയർത്തി 19 പൈസയാക്കിയിരുന്നു. ചേർപ്പ് മുത്തുള്ളിയാൽ സെന്ററിന് സമീപം ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരായ പെരുമ്പള്ളിശ്ശേരി വെസ്റ്റ്, വലിയങ്ങോട്ട് നന്ദകുമാർ, നന്ദിപുലം ചക്രത്ത് മുകുന്ദൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കുറുങ്ങഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃപ്രയാറിൽ നിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസ്സും എതിർദിശയിൽ നിന്ന് വന്നിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. കഴിഞ്ഞ ദിവസം മുത്തുള്ളിയാൽ ഗ്ലോബൽ സ്കൂളിന് സമീപം ജീപ്പും ബസ്സും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജന തിരക്കേറുന്നു. ദർശനത്തിന് ദിവസവും വലിയ തിരക്കാണ് ഉണ്ടാകുന്നത്. ഞായറാഴ്ച ക്ഷേത്രത്തിൽ 164 വിവാഹങ്ങളാണ് നടന്നത്. വിവാഹം നടത്തുന്നതിന് സ്ഥിരമുള്ള മണ്ഡപങ്ങൾക്ക് പുറമെ ഒരു മണ്ഡപം അധികമായി ഏർപ്പെടുത്തി. 5 മണ്ഡപങ്ങളിലായാണ് വിവാഹങ്ങൾ നടന്നത്. 499 ചോറൂൺ വഴിപാടും നടന്നു. May 9 മുതൽ വൈശാഖമാസം തുടങ്ങുന്നതോടെ തിരക്ക് ഇനിയും വർദ്ധിക്കും. കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് തീരദേശ മേഖലയിൽ ആയുർവേദ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥാപിക്കണമെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ PK നേത്രദാസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അബ്ദുൾ റഹ്മാൻ, ഡോക്ടർ സായൂജ് പോൾ, ഡോക്ടർ KM ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവ് അക്കീക്കാവ് സ്വദേശിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മുത്തേടത്ത് വീട്ടിൽ കുമാരന്റെ മകൻ 36 വയസ്സുള്ള വിപിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലെ കെട്ടിടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസം പഴക്കമുണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞു. കുന്നുകുളം ചുവന്നൂരിൽ കാട്ടുപന്നിയെ അജ്ഞാത വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. അർദ്ധരാത്രിയിലാകാം കാട്ടുപന്നിയെ വാഹനമിടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. പുലർച്ചെയാണ് കാട്ടുപന്നിയെ വാഹനമിടിച്ച് ചത്ത നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത്. എരുമപ്പെട്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. സൗദി അറേബ്യയിലെ തായിഫ് അൽ ഷെരീഫ് മ്യൂസിയത്തിൽ മലയാളിയുടെ ആർട്ട് ഇടം നേടി. ചന്ദ്രാപ്പിന്നി സ്വദേശി മുസ്തഫ യൂസഫാണ് 3000 വർഷം പഴക്കമുള്ള അറബിക് ലിപിയായ അൽ മുസ്നദിൽ തയ്യാറാക്കിയ ആർട്ടും അതിനെക്കുറിച്ചുള്ള ഹ്രസ്വവിവരണവും പ്രദർശിപ്പിച്ചത്. ഈ ലിപി വായിക്കുവാനും എഴുതുവാനും പഠിച്ച മുസ്തഫ അറബിയിലെ അന്ധരുടെ ഭാഷയും മൂകരുടെ ഭാഷയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടകര സെന്റ് ജോസഫ് ഫൊറൂന ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥന്റെ ഊട്ടുതിരുന്നാൾ ഭക്തി നിർഭരമായി. വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഊട്ടുവെഞ്ചിരിപ്പ് നിർവഹിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ലിൻസ് മേലേപ്പുറം മുഖ്യ കാർമ്മികനായി. ഡോക്ടർ ബിൻസൺ ആലപ്പാട്ട് സന്ദേശം നൽകി. തിരുനാൾ ആഘോഷ ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, അസിസ്റ്റന്റ് വികാരി ഫാദർ സിബിൻ വാഴപ്പള്ളി, ജനറൽ കൺവീനർ ജോയ് വടക്കേത്തല തുടങ്ങിയവർ നേതൃത്വം നൽകി. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ കൌൺസിൽ നാഷണൽ മുസബ ആർട്സ് മത്സരത്തിൽ ഖുറാൻ പാരായണ മത്സരത്തിൽ കേരളത്തിന് വേണ്ടി മത്സരിച്ച കഴിമ്പുറം സ്വദേശിയായ മുഹമ്മദ് സൈനുദ്ദീൻ ഇർഫാനി 1-ം സ്ഥാനം കരസ്ഥമാക്കി. കഴിമ്പുറം ദാരുൾ കൌസർ മദ്രസയിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയും അമ്പലത്ത് വീട്ടിൽ അഹമ്മദ് ഫൈസി റഹീമ ദമ്പതികളുടെ മകനുമാണ് മുഹമ്മദ് സൈനുദ്ദീൻ ഇർഫാനി. എഴുത്തുകാരുടെ കൂട്ടായ്മയായ കാവ്യശഖിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പുസ്തകപ്പിറ സംഘടിപ്പിച്ചു. പ്രൊഫസർ KV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. MN വിനയകുമാർ അധ്യക്ഷത വഹിച്ചു. യുവകവി അർപ്പണരാജന്റെ അല്ലിമുല്ല, ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന മായ ബാലകൃഷ്ണന്റെ മണ്ണാങ്കട്ടയും കരിയിലെയും, ദീപ്നാദാസിന്റെ പച്ചമനുഷ്യന്റെ മണം, ഇഷാന അബ്ദുള്ളയുടെ ഈർച്ചവാളിതലുകൾ, ബാബുരാജ് മലപ്പെട്ടത്തിന്റെ നിശബ്ദതയിലെ സുഷിരങ്ങൾ എന്നീ കവിതാ സമാഹാരങ്ങളും K സുധാകരന്റെ ഉറുമ്പുകൾ എന്ന കഥാസമാഹാരവുമാണ് പ്രകാശനം ചെയ്തത്. കവി ഡോക്ടർ C രാവുണ്ണി, സംവിധായകൻ പ്രിയനന്ദനൻ, കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, നോവലിസ്റ്റ് ലിസി എടപ്പാൾ, സുബ്രഹ്മണ്യൻ വർഗീസ് ആന്റണി എന്നിവർ പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിച്ചു.
നവീകരിച്ച അളൂർ വരപ്രസാദ നാഥ ദേവാലയത്തിന്റെ വെഞ്ചിരിപ്പും പുനഃപ്രതിഷ്ഠാ കർമ്മവും ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കട നിർവഹിച്ചു. ദേവാലയത്തിൻ രജത ജൂബിലി വർഷാചരണത്തിന്റെ ഉദ്ഘാടനവും ബിഷപ്പ് നിർവഹിച്ചു. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസ് മാളിയേക്കൽ, വികാരി ഫാദർ ടിൻഡോ കുടിയൻ തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ, വാർഡംഗം പി സി ഷൺമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു. മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് വിജയൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കെ എസ് ഷാജു, ജോയ് ദാസ്, മുഹമ്മദ് നിഹാദ്, ജേക്കബ് പഞ്ഞിക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റായി സി ബാലചന്ദ്രനെയും സെക്രട്ടറിയായി കെ എസ് ഷാജുവിനെയും തെരഞ്ഞെടുത്തു. പ്രശസ്ത ചരിത്ര സാഹിത്യകാരനും കഥാകൃത്തുമായ പ്രൊഫസർ വി പി ജോൺസിന്റെ മൂന്ന് പുസ്തകങ്ങളുടെ പ്രകാശനം നടൻ നന്ദകിഷോർ നിർവഹിച്ചു. സെന്റർ ഡയറക്ടർ പ്രൊഫസർ പുന്നയ്ക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഫ്രാങ്കോ ലൂയിസ്, ജോയ് മണ്ണൂർ, സി ആർ രാജൻ എന്നിവരിൽ നിന്ന് ഡോക്ടർ പി ഗീത, ഡോക്ടർ ബി വിജയകുമാർ, പുഷ്പജ നാരായണൻ എന്നിവർ പുസ്തകമേറ്റുവാങ്ങി. എം പീതാംബരൻ, കുറ്റിപ്പുഴ രവി, കെ പി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ കോട്ടപ്പടി എൻ എസ് എസ് കരയോഗം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് പി ആർ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി ഒ രാജഗോപാൽ, ടി ഉണ്ണികൃഷ്ണൻ, പി വി സുധാകരൻ, ഒ കെ നാരായണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഔപചാരികമായ സുഗമമായ നടത്തിപ്പിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച്. അതുപോലെ തന്നെ ചാവക്കാട് താലൂക്ക് കുരുവിലശ്ശേരി നിത്യസഹായ മാതാപള്ളിയിൽ പരിശുദ്ധ നിത്യസഹായ മാതാവിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യനൂസിന്റെയും തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ പൊന്തിഫികൽ ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപത മുൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി കാർമ്മികനായി. തുടർന്ന് കാഴ്ച സമർപ്പണവും പ്രദക്ഷിണവും നടന്നു. ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധനായ സെബാസ്റ്റ്യാനോസേ. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ചെമ്മണ്ണൂരിൽ ബി ജെ പി പ്രവർത്തകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ചെമ്മണ്ണൂർ സ്വദേശി പണിക്കശ്ശേരി വീട്ടിൽ രോഹനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. ബൈക്കിൽ സുഹൃത്തുമായി പോവുകയായിരുന്ന റോഹനെ ചെമ്മണ്ണൂർ അങ്ങാടിയിൽ വെച്ച് തടഞ്ഞു നിർത്തി കത്തികൊണ്ട് തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. റോഹനെ ആക്രമിക്കുന്നത് കണ്ട് സുഹൃത്തുക്കൾ ഓടി രക്ഷപ്പെട്ടു. ആക്രമണത്തിന് മുന്നിൽ സി പി എം പ്രവർത്തകരാണെന്ന് മർദ്ദനമേറ്റ റോഹൻ ആരോപിച്ചു. ചെമ്മണ്ണൂർ മണിത്തല അമ്പലത്തിലേക്ക് പൂരം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിന്നിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായതെന്ന് ഇയാൾ പറഞ്ഞു. പരിക്കേറ്റ റോഹൻ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എളവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഒരു വർഷം നീളുന്ന ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇടവകയിലെ നിർധന രോഗികൾക്ക് ചികിത്സാ സഹായം വിതരണം ചെയ്തു. വ്യത്യസ്തമായ പരിപാടികൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികളായ വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണനാക്കൽ, തോമസ് അന്തിക്കാട്ട് തുടങ്ങിയവർ പറഞ്ഞു. 2025 ജനുവരി 18, 19, 20 തീയതികളിലാണ് ജൂബിലി സമാപന ആഘോഷങ്ങൾ നടക്കുക. നെടുമ്പാളിൽ വീടിനുള്ളിൽ കിടപ്പുരോഗിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് വെളിപ്പെടുത്തൽ. തന്റെ ഭർത്താവാണ് കൊല ചെയ്തതെന്ന് സഹോദരി പോലീസിന് മൊഴി നൽകി. തൃശൂർ ചാവക്കാട് റൂട്ടിൽ അന്നകര കടാംതോട് പാലം തകർച്ചാ ഭീഷണിയിൽ പാലത്തിന്റെ 2 തൂണുകളുടെ അടിയിലെ കല്ലുകൾ ഇളകിയ നിലയിൽ. വെറ്റിലപ്പാറയിൽ പകൽ സമയത്തും കാട്ടാനകൾ കൂട്ടത്തോടെ ഇറങ്ങുന്നു. ചൂടുകൂടിയതാകാം ആനകൾ കാടിറങ്ങുന്നതിന് കാരണമെന്ന നിഗമനം പ്രദേശവാസികൾ ഭീതിയിൽ. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിനെത്തിച്ച മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇന്ധന ടാങ്കുകളിൽ മണ്ണും ഉപ്പും നിറച്ച് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. 6 ലക്ഷം രൂപയിലേറെ നഷ്ടമെന്ന് കരാറുണ്ട്.